എൻ്റെ പേര് അനിത. ഞാൻ കോഴിക്കോട് സ്വദേശിയാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നത്. പിന്നെ 2020 ഡിസംബറിൽ ഹസ്ബൻഡിന് ഒരു വയറുവേദന വന്നു. എരഞ്ഞിപ്പാലം സാരൻ ഹോസ്പിറ്റലായിരുന്നു കാണിച്ചത്. പെട്ടെന്നൊരു സർജറി വേണ്ടി വന്നു. സർജറി കഴിഞ്ഞ് സർജറിക്ക് ഇവിടുത്തെ ശൈലേഷ് സാറാണ്, ബേബി മെമ്മോറിയലിലെ ശൈലേഷ് സാറാണ് ഓപ്പറേഷൻ ചെയ്തത്. ബയോപ്സിക്ക് അയച്ചതിൻ്റെ ശേഷം അതിൻ്റെ റിസൾട്ട് വന്നപ്പോഴാണ് അസുഖം ഇതാണെന്ന് മനസ്സിലായത്. അങ്ങനെയാണ് ഞങ്ങൾ അമേരിക്കൻ ഓങ്കോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തുന്നത്. ആ സമയം ഇവിടെ എത്തിയ സമയത്ത് ഞങ്ങൾക്ക് ഈ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ റേഡിയേഷനും കീമോയും വേണമെന്ന് പറഞ്ഞ സമയത്ത് ഭയങ്കര ഒരു ഫീലിംഗ് ആയിരുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞ സമയത്ത് തന്നെ ഞാൻ ആകെ തളർന്നു നിൽക്കുന്ന ഒരു സമയമായിരുന്നു. അതുതന്നെ ഞാൻ എല്ലാവരുടെ സഹായം കൊണ്ടാണ് എൻ്റെ ഓപ്പറേഷൻ നടന്നത്. ആ ഓപ്പറേഷൻ കഴിഞ്ഞ് തിരിച്ചു വന്ന് ബയോപ്സിയുടെ റിസൾട്ട് വന്നപ്പോഴാണ് ഈ അസുഖമാണെന്നും റേഡിയേഷനും കീമോയും കൂടെ സ്റ്റാർട്ട് ചെയ്യണമെന്നും പറഞ്ഞത്. ആ സമയത്ത് ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളത് അറിയാത്ത നിൽക്കുന്നവരും അത്രയും ഒരു എമൗണ്ട് എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള അറിയാതെ നിൽക്കുന്ന സമയത്ത് ശൈലേഷ് സാറിനോട് ഞാൻ അങ്ങോട്ട് തന്നെ ചോദിച്ചു, ഞാൻ കോളേജിലോ മറ്റെവിടെയെങ്കിലും കാണിച്ചാലോ, എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഞാൻ അങ്ങനെ മറ്റെവിടെയെങ്കിലും കാണിച്ചാലോ എന്ന് സാറിനോട് നേരിട്ട് തന്നെ ചോദിച്ചു. അപ്പോൾ സാറ് മറ്റൊരു ഏതൊരു ഹോസ്പിറ്റലായാലും നമുക്ക് അത് സാറിനോട് അങ്ങനെ ചോദിക്കുമ്പോൾ ആ സാറിന് ഇഷ്ടപ്പെടണമെന്നില്ല. നേരെ മറിച്ച് സാറിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു വിധ ഇതൊന്നും ഉണ്ടായിട്ടില്ല. സാറ് പറഞ്ഞു ആലോചിച്ചിട്ട് ചെയ്താൽ മതി എന്ന് മാത്രമാണ് പറഞ്ഞത്. ഞങ്ങളങ്ങനെ ആലോചിച്ചപ്പോൾ എനിച്ച് എൻ്റെ ഹസ്ബൻഡിന് ലിവർ സിറോസിസും കൂടെ ഉണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. മറ്റെവിടെയെങ്കിലും നമ്മൾ പോയി ചെയ്യുന്ന സമയത്ത് ഈ സിറോസിസിനെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടും വരാതെ കൂടെ നോക്കണമല്ലോ. അപ്പോൾ നമ്മൾ കോളേജിലോ മറ്റെവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു പേടി. അവിടുത്തെ തിരക്കും മറ്റേ ഡോക്ടേഴ്സിനൊന്നും ആരും നമ്മൾ കുറ്റം പറയുന്നില്ല. അവിടുത്തെ തിരക്ക് കാരണം നമ്മൾ സിറോസിസിൻ്റെ കാര്യം ഓർമ്മയിൽ വരാതെ കീമോയ്ക്കും റേഡിയേഷനും ആയിരിക്കും അവർ പ്രാധാന്യം കൊടുക്കുക. ആ ഒരു സമയത്ത് കീമോയും റേഡിയേഷനും കഴിഞ്ഞ് ഹസ്ബൻഡ് തിരിച്ച് നല്ല ഇതിലെത്തുന്ന സമയത്ത് ഈ സിറോസിസിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനുവേണ്ടി പിന്നെ ബുദ്ധിമുട്ടേണ്ടി വരും, അതുകൊണ്ട് കഷ്ടപ്പെടേണ്ടി വരും. അപ്പോൾ സാറ് തന്നെ പറഞ്ഞു എങ്ങനെയായാലും ഒരു ഗാസ്ട്രോളജീൻ്റെ ഡോക്ടറുള്ള സ്ഥലത്തു നിന്ന് ചെയ്യുന്ന സമയത്ത് നമുക്ക് സിറോസിസിൻ്റേതും കൈകാര്യം ചെയ്യാം, ഇത് കീമോയും റേഡിയേഷനും ഒരേപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യാം എന്നാണ് സാറിൻ്റെ അഭിപ്രായം. അപ്പോൾ ഇവിടെ വന്ന് ശൈലേഷ് സാറ് ഞങ്ങളോട് പറഞ്ഞു തന്നത് കീമോക്ക് അജ്മൽ ഷെരീഫ് സാറിനെ, റേഡിയേഷന് ശശീന്ദ്രൻ സാറിനെ കാണിക്കാനാണ് പറഞ്ഞത്. ഇവിടെ വന്ന് രണ്ട് സാറിനെയും കണ്ട്. കാണുന്ന സമയത്ത് ഞങ്ങൾ ഭയങ്കരമായിട്ട് പേടിച്ച് മനസ്സിലൊരു ടെൻഷനോട് കൂടിയാണ് വന്നത്, അസുഖവും അങ്ങനെ ഇതും കൂടെ കേൾക്കുമ്പോൾ. അപ്പോൾ ഫസ്റ്റിൽ വന്ന് കണ്ട ആ ദിവസം തന്നെ ഞങ്ങൾക്ക് രണ്ട് സാറുമാരെടുത്തുനിന്നും നല്ലൊരു അഭിപ്രായങ്ങളാണ് കേൾക്കാൻ കഴിഞ്ഞതും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പറഞ്ഞു തരികയും ഞങ്ങളെ മനസ്സിനെ സാന്ത്വനപ്പെടുത്തുന്ന രീതിയിലാണ് രണ്ട് ഡോക്ടേഴ്സിൻ്റെ അടുത്തുനിന്നുള്ള ഇടപെടലുണ്ടായത്. അപ്പോൾ തന്നെ ആ ഒരു ദിവസം ഫസ്റ്റിൽ വന്ന് ഞങ്ങൾ കാണിച്ചിറങ്ങുമ്പോൾ തന്നെ ഞങ്ങൾക്ക് പകുതി ആശ്വാസമാണ് മനസ്സിനെ കിട്ടിയത്. എന്നുവെച്ചാൽ തുടർന്നുള്ള ആ ചികിത്സ മുന്നോട്ട് കൊണ്ടുവന്നു. സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് കാരണമാണല്ലോ ഞാൻ ഇവിടുന്ന് പോകാമെന്ന് വെച്ചത്. അപ്പോൾ ബുദ്ധിമുട്ടില്ല എന്നുള്ളതല്ല, അപ്പോൾ ആ ഒരു അവരുടെ പെരുമാറ്റത്തിലൂടെ ഞങ്ങൾക്ക് അത്രയും നല്ലൊരു ഇതാണ് കിട്ടിയത്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാലെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു അസുഖം ബാധിച്ച ഏതൊരു വ്യക്തിക്കും സാമ്പത്തികമായും മാനസികമായും ശാരീരികമായും തളരുന്ന ഒരവസ്ഥയാണ്. പേഷ്യൻറ്റിനെ മാത്രമല്ല മറ്റ് അവരെ റിലേഷനും എല്ലാവർക്കും ആ ഒരു ഇതൊന്നും ഞങ്ങൾക്ക് ഇവിടെ വന്നാൽ കിട്ടുന്നു. ഞങ്ങൾക്ക് എന്ന് വെച്ചാൽ ഇവിടെ വരുന്നാൽ ഡോക്ടേഴ്സിൻ്റെ ഭാഗത്തു നിന്നായാലും സ്റ്റാഫിൻ്റെ ഭാഗത്തു നിന്നായാലും നല്ല പെരുമാറ്റമാണ് എല്ലാവരുടെ അടുത്തു നിന്നും കിട്ടുന്നത്. പകുതി ഒരു ആശ്വാസമാണ്. ഓരോ ദിവസം വരുമ്പോഴും അന്നന്നത്തെ കാര്യങ്ങൾ എന്താണ്, എന്താ ബുദ്ധിമുട്ടുണ്ടോ, കുഴപ്പമുണ്ടോ, അങ്ങനെ ഇങ്ങനെ അവരുടെ ചോദ്യത്തിൽ തന്നെ നമുക്ക് പകുതി നമ്മളെ അസുഖം ഒരു കുറഞ്ഞു പോകുന്ന പോലെയാണ് തോന്നുന്നത്. അപ്പോൾ ഓരോ ദിവസം എന്ത് അസുഖം ഉണ്ടെങ്കിലും നമ്മളവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയം ഇന്ന ഡോക്ടറെ പോയി കണ്ടാൽ മതി, അവിടെ പോയി കാണിച്ചാൽ മതി എന്നുള്ള പറഞ്ഞ് കാണിക്കുമ്പോൾ തന്നെ ഡോക്ടർ അതിനനുസരിച്ചുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞുതരും. മരുന്ന് വേണമെങ്കിൽ മരുന്ന് പറഞ്ഞു, മരുന്ന് വേണ്ടെങ്കിൽ ഈ ക്ഷീണം കൂടെ ഉണ്ടാകുമ്പോൾ ഇപ്പം ആ മരുന്ന് കഴിക്കേണ്ട, അങ്ങനെയൊന്നും നമുക്ക് മറ്റൊരു സ്ഥലത്ത് നമുക്ക് കിട്ടണമെന്നില്ല. പെട്ടെന്ന് ചോദിക്കുമ്പോൾ എല്ലാ ഡോക്ടേഴ്സിനും ഇഷ്ടപ്പെടണമെന്നുമില്ല. അപ്പോൾ എന്തുകൊണ്ട് നല്ല രീതിയിൽ ഈ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളൊരു ഉറച്ച വിശ്വാസം തന്നെയാണ് എനിക്കുള്ളത്.